ഹായ് ഡിയേഴ്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇഫ്താറിന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കണമെന്ന്. കാരണം എല്ലാ ദിവസവും ഒരേ ടൈപ്പ് ജ്യൂസ് കുടിച്ചിട്ട് മടുത്തവരായിരിക്കും. അതുപോലെ കുട്ടികളും എല്ലാ ടൈപ്പ് ജ്യൂസ് കുടിക്കണമെന്നില്ല. ഈ ഒരു ജ്യൂസ് ഏത് കുട്ടികളും എന്തായാലും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടല്ലോ, കുറഞ്ഞ് ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു പീസ് പപ്പായ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഹാഫ് പാർട്ട് ആപ്പിളും എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഹാഫ് പാർട്ട് ക്യാരറ്റും എടുത്തു. ക്യാരറ്റ് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങി വെച്ചതാണ്. ഇത് നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കുക. വെള്ളത്തിലിട്ടിട്ട് സ്റ്റീം ചെയ്തതല്ല, വെള്ളത്തിലിട്ടെടുത്ത് പുഴുങ്ങിയതാണ്. അതുപോലെ പിന്നെ വേണ്ടത് 3 ഈത്തപ്പഴമാണ്. ഇപ്പോൾ കണ്ടല്ല ഇൻഗ്രീഡിയൻസ്, ഈ ഒരു ജ്യൂസ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് മതിയാവും. മാത്രമല്ല നമുക്ക് നല്ല വിശപ്പും ദാഹവും എല്ലാം മാറും. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ. പിന്നെ ഞാൻ ചേർക്കുന്നത് 2.5-3 ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ നമ്മൾ ഫ്രൂട്ട്സ് എടുത്ത് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ 2.5 ഗ്ലാസ് ജ്യൂസാണ് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി നിങ്ങൾ കൂട്ടിയെടുക്കുക. അതുപോലെ ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർക്കുന്നുണ്ട്. ഷുഗറിൻ്റെ ആവശ്യം നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്താൽ മതി. കാരണം ഒരുപാട് മധുരത്തിൻ്റെ ഐറ്റംസാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് 1 ഗ്ലാസ് കട്ടപ്പാലാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയായിട്ടില്ല, നോമ്പ് തുറന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കേണ്ടിട്ട് ഈ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ കട്ടയായിട്ടില്ല എൻ്റെ പാൽ, നിങ്ങൾ എന്തായാലും കട്ടപ്പാൽ തന്നെ എടുക്കുക, 1 ഗ്ലാസ് കട്ടപ്പാൽ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് വനില ഐസ്ക്രീമാണ്. അത് 2.5 ടേബിൾ സ്പൂണോളം ഐസ്ക്രീം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തായാലും ഈ ഒരു ഫ്ലേവർ നല്ലോണം ഇഷ്ടപ്പെടും. മാത്രമല്ല ജ്യൂസിന് നമുക്ക് ഏത് ജ്യൂസാണ് ആർക്കും മനസ്സിലാകുന്നില്ല. ഇതാണ് നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ എന്ന് പറയും. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. മിൽക്ക് മേഡൊക്കെ ചേർത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. പിന്നെ അതിൽ നിന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം. അതായത് ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, കിസ്മിസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ആൽമണ്ട്, കാഷ്യൂനട്സ്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ടൈപ്പാണോ ഉള്ളത് അതൊക്കെ എടുക്കുക. ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാനും ഭംഗിയുണ്ടാകും, കളർഫുള്ളോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും മേലെ ഒഴിച്ചു കൊടുത്തിട്ട് മേലെ ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മേലെയും ഐസ്ക്രീം കൂടെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലോണം വിശപ്പും മാറും, ദാഹവും മാറും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, ഞാൻ ഉറപ്പ് തരാണ്. എന്തായാലും ഇതുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ, ഷെമിയാസ് കേക്ക്സ് ആൻഡ് ബേക്ക്സ് എന്നുള്ള പേജ്.